പിന്നെ ഞാനൊരു വലിയവൻ എന്ന ചിന്തയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. എങ്ങനെ ഞാൻ വലിയവനാകും? എന്റെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല. ഞാൻ മുമ്പ് നേരത്തെ ഇവിടെ സ്വാഗതം പറയുന്ന സമയത്ത് സൂചിപ്പിച്ചു, 30 കൊല്ലത്തോളം വഴി പ്രസംഗ രംഗത്തുണ്ട്. എന്നാൽ 25 കൊല്ലം മുമ്പ് ഈ പള്ളി വളരെ പഴയ പള്ളിയായിരുന്ന കാലത്ത് ഈ സ്ഥലത്തുണ്ടായിരുന്ന പള്ളിയിൽ ഏകദേശം 24-25 കൊല്ലം മുമ്പ് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഇതിന്റെ തൊട്ടടുത്ത് മറ്റു ചില സ്ഥലങ്ങളിൽ പ്രസംഗിച്ചത് ഓർമ്മിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് എന്റെ താടിയിലോ തലയിലോ ഒരൊറ്റ രോമവും നരച്ചതുണ്ടായിരുന്നില്ല, എല്ലാം കറുത്ത രോമങ്ങളായിരുന്നു. പക്ഷേ എന്റെ ശരീരത്തിലെ, എന്റെ തലയിലെ, എന്റെ താടിയിലെ, എന്റെ മീശയിലെ രോമത്തിന്റെ കളർ മാറ്റുമ്പോൾ എന്നോട് സമ്മതമെടുത്തിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ അറിയാതെ എന്റെ രോമത്തിന്റെ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതറിയിക്കുന്നത് എന്താണ്? എന്റെ തലയിൽ എനിക്ക് അധികാരമില്ല, എന്റെ താലയിൽ, എന്റെ താടിയിൽ എനിക്ക് അധികാരമില്ല, എന്റെ മേശയിൽ, എന്റെ മീശയിലും മേശയിലും എനിക്ക് അധികാരമില്ല. വാസ്തവത്തിൽ എന്റെ ശരീരത്തിന്റെ ഒരു അവയവത്തിലും എനിക്ക് അധികാരമില്ല, എന്റെ മനസ്സിൽ പോലും എനിക്ക് അധികാരമില്ല. ഞാൻ അറിയാതെ ചിലപ്പോൾ ഉറക്കം തൂങ്ങിപ്പോകും. ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ ഉറക്കം വരാതിരിക്കും. ഞാൻ സന്തോഷവാനായിരിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ടെൻഷൻ വരും. ഞാൻ ടെൻഷനോടുകൂടെ ഇരിക്കുമ്പോഴേക്ക് പെട്ടെന്ന് സന്തോഷം കൈവരും. ലോകസഭാവായ അബ്ബാവോ എന്താണോ തയ്യാറാക്കിയത്, എന്താണോ തീരുമാനിച്ചത്, അത് മാത്രം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ തീരുമാനങ്ങളൊന്നും ഇവിടെ നടപ്പാക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ലോകം ഒഴുകിയെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപപ്പെട്ട അടിമയാണ് ഞാൻ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുമ്പോൾ ഞാൻ ആരുടെയും മേലെ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല, നമുക്ക് കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും